ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മുടെ ബോബി ചെമ്മണ്ണൂറിൻ്റെ വേഷം മാറിയുള്ള പൂരം കാണാൻ പോലും അദ്ദേഹത്തിൻ്റെ വീമ്പ് പറച്ചിലും കഴിഞ്ഞ കാലത്തെ വീമ്പ് പറച്ചിലിനെ കൂടി ഉള്ള ഒരു വീഡിയോ ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്കിവിടെ കാണാം. പറമ്പിൽ തെണ്ടി നടന്ന് അലുവയും പൊരിയും ഉണ്ടംപൊരിയൊക്കെ വാങ്ങി തിന്ന് അത് കഴിയുമ്പോൾ പൂരം എക്സിബിഷന് കയറും. വായ നോക്കുക, മുട്ടിയുരുമി നടക്കുക, ജാക്കി വയ്ക്കുക. ഇപ്രാവശ്യം ജാക്കിയൊന്നും വെച്ചില്ല കേട്ടോ, അത് ഡീസന്റ് ആവാൻ വേണ്ടി പറഞ്ഞതല്ല, ഇപ്പോൾ ക്ഷാമമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഇത്തരം പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ടും ഒക്കെയുള്ള കമൻറ്റുകൾ കാണാൻ പറ്റും. എന്നാൽ അത്തരത്തിലുള്ള ഒരു കമൻ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇവർ എഴുതിയിരിക്കുന്നത്, എന്തോരം മയർനാടോ താൻ, പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ നീളുന്ന നിൻ്റെയൊക്കെ ഉദ്ധരിച്ച ലിംഗം ക്രൈമാടോ നാറി. പൊതുവിടം നിനക്കൊക്കെ പോലെ ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് കുറേ കാശുണ്ടായി, ദാരിദ്ര്യം മാറി എന്നേ ഉള്ളൂ. നീ ഇപ്പോഴും സിവിലൈസേഷൻ്റെ കാര്യത്തിൽ ദരിദ്രനാണ്, ക്രിമിനലാണ്, ജയിലിൽ കിടക്കേണ്ടവനാണ്. ഇയാൾക്കെതിരെ ഏതെങ്കിലും സ്ത്രീ കേസ് കൊടുക്കണം. ഉദ്ധരിച്ച ലിംഗം അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചതിൽ ഇയാൾക്ക് ദാരിദ്ര്യമായിരുന്ന കാലത്ത് ഈ കാര്യം അനുഭവിച്ചവർ ആരെങ്കിലും കേസ് കൊടുക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ ഒരു കമൻറ്റിന് മറുപടി പറയുന്നത്, എന്നോട് ഇഷ്ടമുള്ള വ്യക്തിയെ ഞാൻ മുട്ടിയുരുമി എവിടെയാണ് മുട്ടിയതെന്ന് പറയാൻ പറ്റില്ല, മുട്ടിയുരുമി നടന്നാൽ അതൊരു ലൈംഗിക അതിക്രമം ആകുമോ എൻ്റെ സഹോദരി എന്നാണ് പറയുന്നത്. അവർക്ക് അത് അവരുടെ സമ്മതത്തോടുകൂടി അല്ലെങ്കിൽ അത് ലൈംഗിക അതിക്രമം തന്നെയാണ്. ഞാൻ ലൈംഗിക അതിക്രമം കാണിക്കുകയോ എന്നെ ആരും അടിക്കുകയോ ചെയ്തിട്ടില്ല. എന്നെ ഇഷ്ടമുള്ള വ്യക്തിയുടെ കൂടെ ഞാൻ മുട്ടിയുരുമി നടക്കുന്നു. ഇത് ഒരു വയസ്സായ സ്ത്രീ കണ്ടപ്പോൾ പ്രതികരിക്കുകയും ഞങ്ങളെ ശകാരിക്കുകയും ചെയ്തു എന്നത് സത്യമായൊരു കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ദാരിദ്ര്യമായ സമയത്ത്, ലൈംഗിക ദാരിദ്ര്യം അനുഭവിച്ച സമയത്ത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, ഇപ്പോൾ അത്തരം ദാരിദ്ര്യം ഇല്ല. ഇപ്പോൾ അതിൻ്റെ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹം പറയുന്ന പോലെ ഇഷ്ടമുള്ള ആൾക്കാർ ഈ ദാരിദ്ര്യം, ലൈംഗിക ദാരിദ്ര്യം മാറാനായിട്ട് നിന്നു കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ വേഷവും ഇദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. വ്യക്തി എന്ന രീതിയിൽ നമ്മൾ കാണുന്നതല്ല, ഇതേപോലെയുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ഇദ്ദേഹം എത്ര മറച്ചു വെച്ചാലും അത് പുറത്തു വരുന്നു എന്നതാണ് കാര്യം. ബൈ.